ഉത്സവങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറത്തിറക്കി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, 3 മണിക്കൂറിലധികം ആനകളെ തുടർച്ചയായി എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അത് പ്രായോഗികമാണോ നമ്മുടെ ഉത്സവ പറമ്പുകളിൽ? അത് പരിശോധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ആനയോടൊപ്പം തന്നെ ഉത്സവങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മേളം. മേള കലാകാരന്മാർക്ക് ചിലത് പറയാനുണ്ടാകും. നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ എല്ലാം തന്നെ മേളപ്രമാണിയായിരുന്ന, വർഷങ്ങളോളം മേളപ്രമാണിയായിരുന്ന പെരുവനം കുട്ടന്മാരാരോടൊന്ന് ഇതേക്കുറിച്ച് ചോദിച്ചു നോക്കാം. ആനകളുടെ നിയന്ത്രണങ്ങൾ കേട്ടു അറിഞ്ഞു, ആനകൾക്ക് സംരക്ഷണം വേണം, ആനകളെ രക്ഷിക്കണം. അതേസമയം ഈ നിയന്ത്രണത്തിലൊക്കെ കാര്യമായ ഇളവുകൾ വേണ്ടിവരും നമ്മുടെ പൂര സംസ്കൃതി കാത്തുസൂക്ഷിക്കാൻ. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകളെ മാറ്റണം. അപ്പോൾ സാധാരണഗതിയിൽ മേളം എത്ര സമയമുണ്ടാകും? അത് ഈ മേളത്തിനിടയ്ക്ക് ആനകളെ മാറ്റുന്നതൊക്കെ പ്രായോഗികമാണോ? ഈ എഴുന്നള്ളിപ്പുകളുടെ ചിട്ടയനുസരിച്ച് ക്ഷേത്രത്തിൽ നിന്നും തെടുമ്പ് ഏറ്റിയ ആന വന്നു കഴിഞ്ഞാൽ ആ പൂരം കഴിഞ്ഞ് ആറാട്ട് കടവിൽ എവിടെ ഇറക്കി എഴുന്നള്ളിക്കുന്നവർ ആ ആന തന്നെ തുടരണം. ഇടയ്ക്ക് ആന മാറുന്നത് അനുവദനീയമല്ല, എങ്കിലും പ്രായോഗികവുമല്ല. നമ്മൾ ഈ മഹാത്ഭുതം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അത് നഷ്ടപ്പെടുത്തിയ നഷ്ടം കേരളത്തിനാണ്. അതുകൊണ്ട് കേരള ജനത ഉണരണം, സർക്കാർ ഉണരണം, അതിന് വിധേയമായി നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു നിർദ്ദേശത്തിൽ ഏറ്റവും അധികം കുഴഞ്ഞു പോകുന്നത് പൂര നടത്തിപ്പുകാരാണ്. അവർക്കും ചിലത് പറയാനുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ ആനകളെ ഇതിനോടകം തന്നെ ആവശ്യത്തിന് കിട്ടാനില്ലെന്നാണ് പറയുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ആനേനെ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ ആദ്യം എഴുന്നേൽപ്പിനെത്തിച്ച ആനേനെ പിന്നീട് മാറ്റുമ്പോൾ ആ ആനയ്ക്ക് 3 മണിക്കൂർ വിശ്രമം വേണം. അപ്പോൾ ടോട്ടൽ എത്ര ആന വേണ്ടി വരും? അങ്ങനെ നോക്കുകയാണെങ്കിൽ 100-200 ആന വേണ്ടി വരും തൃശ്ശൂർ പൂരം. അത് കേരളത്തിൽ തന്നെ ഇത്ര ആനകളില്ല. നാട്ടാനകൾ ഏതാണ്ട് 330 നാട്ടാനേ ഉള്ളൂ. അതിൽ പകുതി ഏതൊരു സമയത്തും ഒന്നില്ലെങ്കിൽ മലപ്പാട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിരിക്കും. അപ്പോൾ 150 ആനയെ വെച്ചാണ് നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യണത്. തൃശ്ശൂർ പൂരത്തിന് മാത്രം 100 ആനകൾ മിനിമം വേണം ഈ ഒരു കണ്ടീഷൻ നടത്താൻ. ഈ മേളത്തിൻ്റെ ഈ ആനകളുടെ ഇടയിൽ അപ്പോൾ 15 ആനകളെ മാറ്റണമെങ്കിൽ 15 ആന വേറെ അവിടെ വന്ന് ബാക്കിൽ വന്ന് നിൽക്കണം. ആ ബാക്കിൽ നിൽക്കും അവിടെ 30 ആനയായി. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ലാണ്ടായി. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ ലാഘവത്തോടു കൂടി പറയുകയാണ്. അതൊന്നും ശരിയായൊരു ചിട്ടയല്ല. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ആരാണിത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണില്ല. ഇത്രയൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മുടെ നാട്ടിലെ ചെറിയ പൂരങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശങ്ക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേള കലാകാരന്മാരായാലും ആനക്കാരായാലും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഇപ്പോഴും ആശങ്കയാണ് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ളത്. ജോയ്സ് സിയാറിനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.